മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുറ്റിയാടി ഡാം സൈറ്റ് അല്ലെങ്കിൽ പെരുവണ്ണാമുഴി റിസർവ് ഓയറിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. നമുക്ക് എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന്, ഇതിനേക്കാൾ മനോഹരമായ സ്ഥലം ഈ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ പ്രശാന്ത സുന്ദരമായിരിക്കണം നമ്മുടെ ജീവിതവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എനിക്ക് നല്ലത് എന്ന് തോന്നിയ ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ടെക്സോറ എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 7.6 ബില്യണാണ്. ഈ ലോക ജനസംഖ്യ മൊത്തം നമ്മളെടുത്താലും ഇതിൽ ഒരു 90% പോപ്പുലേഷൻ അവർ നിരാശയ്ക്ക് അടിമയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും നിരാശ, നമ്മൾ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാത്തതിലുള്ള നിരാശ, ബിസിനസ്സിൽ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താൻ കഴിയാത്തതിലുള്ള നിരാശ, ലഭിച്ച ജീവിത പങ്കാളി നമ്മുടെ കോൺസെപ്റ്റിന് അനുസരിച്ചുള്ള വ്യക്തി അല്ലാതിരുന്നതിലുള്ള നിരാശ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാലറിയാം, പ്രകൃതി ദുരന്തത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. തൻ്റെ സ്വത്തുവകകൾ നശിച്ചു പോയതും വീട് നശിച്ചു പോയതുമായ ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ അവർ ഈ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിരാശ അനുഭവിക്കുന്ന വളരെ വലിയൊരു ജനസമൂഹം തന്നെ ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് ലഭിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊരല്പം മാറ്റി ചിന്തിക്കുകയാണ്. നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് എത്രമാത്രം സന്തോഷം നമുക്ക് ലഭിച്ചാലും, നോക്കുക ഇത്രയും പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശത്ത് നമുക്ക് ഇവിടെ ഒരു വീട് വെച്ച് താമസിച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നിരാശയും കുറ്റബോധവും മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ ഈ സുന്ദരതയും അല്ലെങ്കിൽ ഈ സൗന്ദര്യത്തെയും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നമുക്ക് എപ്പോഴും ഒരുപാട് പരാതികളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു, ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടിയില്ല. നമ്മളെപ്പോഴും എപ്പോഴും പരാതിപ്പെടാറുണ്ട് ദൈവത്തോട് അല്ലെങ്കിൽ മനുഷ്യരോട്, നമ്മുടെ സിറ്റുവേഷനോട്, നമ്മുടെ സറൗണ്ടിങ്സിനോട് നമ്മൾ പരാതിപ്പെടാറുണ്ട്. ഇതിന് ഒരു ഉത്തരം എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കാറ് പോലെയാണ്. അതായത് നമ്മൾ ഒരു കാറ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. ഒരു പക്ഷേ അൾട്ടോ മുതൽ ലംബോഗിനി വരെയുള്ള ഏത് കാറുമാകാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാറ് സ്വന്തമാക്കുകയാണ്. ഈ സ്വന്തമാക്കിയ കാറ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക മാനറിലാണ്. ഇപ്പോൾ ഗിയർലെസ്സാണ് എങ്കിൽ കൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യുക ഗിയറുള്ളൊരു വണ്ടി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന വണ്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലൊരു കാറ്റലോഗ് തരും. ആ കാറ്റലോഗ് പ്രകാരമാണ് ആ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രകാരമാണ് കയ്യിൽ മുടക്കിയിട്ട് ലംബോഗിനി വാങ്ങി എനിക്ക് അഹങ്കരിക്കാം. ഞാൻ പറയും, ആ ഈ കാറ് 3.5 കോടി രൂപ മുടക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇത് എങ്ങനെ ഓടിക്കാമെന്ന് എനിക്കറിയാം. അത് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യും. പക്ഷേ ന്യൂട്രലിട്ടാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ എന്നും ഫസ്റ്റ് ഗിയറിലിട്ടാലേ മുന്നോട്ട് പോകുമെന്നും അതിൽ ഡിസൈൻ ചെയ്ത് ആൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് അതുപോലെ മാത്രമേ മുന്നോട്ട് വിടാൻ നമുക്ക് കഴിയുള്ളൂ. 3.5 കോടി നമുക്ക് മുടക്കാൻ കഴിയും. ഈ 3.5 കോടി മുടക്കി എടുത്ത ഈ കാറ് പോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓൾമൈറ്റിയാണ്. ആ ഓൾമൈറ്റി എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം. ഇനി ഹൗ ക്യാൻ ബി ദ മേക്കർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി. എന്താണ് ഡെസ്റ്റിനി? അതായത് ഇപ്പോൾ ഇതാ പ്രകൃതി ദുരന്തം, കേരളം മുഴുവനും ഈ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത് ഡെസ്റ്റിനിയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല, ഇറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോളാണ്. അതുപോലെ നമ്മൾ ഒരു കൃത്യമായ ഒരു നമ്മൾ ജനിക്കുന്ന കുടുംബം, അത് നമ്മുടെ ഡെസ്റ്റിനിയാണ്. നമുക്ക് ജനിക്കുന്ന മക്കൾ, അത് ഡെസ്റ്റിനിയാണ്. അതിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനോ അത് പുറകോട്ട് വരാനോ കഴിയില്ല. അതായത് സിറ്റുവേഷൻ എന്നതാണ് നമ്മുടെ ഫേറ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനെ നമ്മൾ നൽകുന്ന റെസ്പോൺസസ്, അതിലാണ് നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് നല്ലൊരു ഡെസ്റ്റിനി ക്രിയേറ്റർ ആവാൻ കഴിയും. എങ്ങനെയാണ് ക്രിയേറ്റർ ആവാൻ കഴിയുക? നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനെതിരെ നമ്മൾ അതിനെങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ആ ചോയ്സ് എടുക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് നല്ല ഒരു ക്രിയേറ്റർ ആവാൻ കഴിയും, ഡെസ്റ്റിനിയുടെ ക്രിയേറ്റർ ആവാൻ കഴിയും. ലോട്ടസിനെ കണ്ടിട്ടില്ല? ലോട്ടസ് എത്ര മനോഹരമാണത്. അതിനെ എവിടെയാണ് പ്ലാന്റ് ചെയ്തിരിക്കുക? അതിനെ വളരെ മടിയായിട്ടുള്ള അറപ്പ് തോന്നുന്ന മടിലാണ് അല്ലെങ്കിൽ ചെളി കൂമ്പാരത്തിലാണ് ഈ പ്ലാന്റ് വളരുക. ഈ ലോട്ടസ് വാശി പിടിച്ചിരുന്നെങ്കിൽ, ഈ ചെളിക്കൂമ്പാരത്തിൽ എന്നെ പ്ലാന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാവില്ല എന്ന് ഈ ലോട്ടസ് വാശി പിടിച്ചിരുന്നുവെങ്കിൽ ലോകത്തിന് അതിമനോഹരമായൊരു താമരപ്പൂവ് നഷ്ടമായേനെ. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മൾ എവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നോ അവിടെ നിന്ന് നമ്മുടെ ലഭിച്ചിരിക്കുന്ന ആ സോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് സമൂഹത്തിന് നന്മയും നറുമണവും പകർന്നു കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ ഡെസ്റ്റിനിയുടെ മേക്കർ ആവാൻ കഴിയുക നമുക്ക്?
നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, അതെല്ലാം തകർന്നിരിക്കാം. നമ്മൾ ഡിസൈൻ ചെയ്തതുപോലെയല്ല ദൈവം നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്കും ഒരുപാട് പീഡനങ്ങളും ദുഃഖങ്ങളും വിഷമതകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടിയിട്ടുണ്ട്. ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവപ്പെട്ട ഈ വേദനകൾ നമ്മൾക്ക് നൽകിയ വേദനയായി പരിണമിക്കാതെ ഈ വേദനയിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ സറൗണ്ടിങ്സിനോട് നമ്മൾ പെരുമാറുമ്പോഴാണ്, നല്ല ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനിയുടെ നല്ല ഒരു മേക്കറാവുക. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, കഥയല്ല സംഭവം. അതായത് ജിറാഫ് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഏകദേശം 6 അടി ഉയരത്തിൽ നിന്നാണ് കുഞ്ഞ് ജനിച്ച് താഴേക്ക് വീഴുക. അത് ജീവിതത്തിലെ ആദ്യത്തെ ആഘാതമാണ്. അതിശക്തമായ ഭൂമിയിലേക്ക് പതിക്കുന്ന കുഞ്ഞിന് അറിഞ്ഞുകൂടാ ഇത് എവിടെയാണ്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നാണ് ഇത് ഭൂമിയാണ്, താൻ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണെന്ന് ആ കുഞ്ഞറിയുക. ആ ജനിച്ച് വീണ നിമിഷം തന്നെ തൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ പിൻകാല് കൊണ്ട് വളരെ ശക്തമായി ഇതിനെ തൊഴിക്കും. അത് രണ്ടാമത്തെ ജീവിതത്തിലെ അടിയാണ്, വേദനയിലൂടെയാണ് രണ്ടാമതും. ആ ശക്തമായ വേദനയിൽ കുഞ്ഞ് പെടയും, വേദനയുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ ജനിച്ച് വീണ കുഞ്ഞിൻ്റെ കാല് അതിനെ നിൽക്കാൻ അനുവദിക്കില്ല, അത് വീണ്ടും തളർന്നു വീഴും. അമ്മ അമ്മയുടെ പരിശീലനം നിർത്തില്ല, വീണ്ടും ശക്തമായി തൊഴിക്കും. വേദന കൊണ്ട് പൊളയുന്ന കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അടുത്ത തൊഴി കിട്ടുമ്പോഴാണ് കുഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ എഴുന്നേറ്റ് നിന്നാൽ പോരാ, ഇനിയും അടുത്ത വേദന എനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഓടേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുഞ്ഞ് ഓടാൻ തുടങ്ങും. ഈ ഓടാൻ തുടങ്ങുന്ന കുഞ്ഞിനെ അമ്മ അതിൻ്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ കഴുത്തുകൊണ്ട് ഇങ്ങനെ പുണരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മാതാവിനറിയാം, ജിറാഫിനെ അറിയാം, അതിഘോരമായ വനത്തിലൂടെ ഗോർജിയസ് ആനിമൽസിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കുഞ്ഞ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിശക്തമായ രീതിയിൽ ഇത് ഓടിയേ മതിയാവൂ എന്ന് അതിൻ്റെ അമ്മയ്ക്കറിയാം. അതിനുള്ള ട്രെയിനിങ് ആണ് ഈ അമ്മ നൽകിയത്. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ഓരോ വ്യത്യസ്ത മേഖലകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഈ വേദനകളിൽ നിന്നും പ്രചോദനം കൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളും വളർന്ന് പന്തലിച്ച് പുഷ്പിക്കുവാൻ നമ്മൾക്ക് ഒരു പ്രചോദനമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ വേദനകൾ. ദ സ്മൈൽ ഓൺ മൈ ഫേസ് ഡസ് നോട്ട് മീൻ മൈ ലൈഫ് ഈസ് പെർഫെക്റ്റ്, ബട്ട് ഐ ജസ്റ്റ് അപ്രീഷിയേറ്റ് വട്ട് ഐ ഹാവ് ആൻഡ് ദ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ വിത്ത്. താങ്ക് യു.